ഈ മദ്രാസ് IIT ഉണ്ടായ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് പിന്നെ അത് യാദൃശ്യമായി സംഭവിച്ച ഒരു കാര്യമല്ല. ഇന്ത്യയിൽ തുടരുന്ന ഒരു ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ്. ന്യൂനപക്ഷ സമൂഹങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇത്ര രീതിയിൽ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുന്നതിൻ്റെ ഇമ്മീഡിയറ്റായ ചില കാരണങ്ങളുണ്ട്. സമൂഹത്തിൽ മുസ്ലിങ്ങളെ ആർക്കും വേണമെങ്കിൽ ആക്രമിക്കാവുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ, അബ്സ്ട്രാക്റ്റ് ചെയ്യുക, നോളജിനെ അബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബ്രാഹ്മണർക്കും അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് മാത്രം സാധ്യമാകണമെന്നുള്ള ഒരു വർണ്ണ വരേണ്യതിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നോളജ് സിസ്റ്റം നിലനിൽക്കുന്നുള്ള പല ആളുകൾ. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രം പഠിക്കുകയും ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുള്ളൂ. വിദ്യാഭ്യാസത്തിനും നിയമത്തിലും മറ്റു എല്ലാ കാര്യത്തിലും തുല്യ അവസരങ്ങൾ ഉറപ്പുവരുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ. ഇന്ത്യയിലെ ഈ അറിവ്, സാങ്കേതികവിദ്യ, ശാസ്ത്രം എന്നിവ ഇന്ത്യയിലെ എല്ലാ കാലത്തും അത് ഒരു അധികാരവശവുമായി ബന്ധപ്പെട്ട് നിന്ന ഒരു കാര്യമാണ്. കാരണം സാമൂഹിക ബന്ധങ്ങളുമായി വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ ഈ അറിവുൽപാദന വ്യവസ്ഥ പ്രവർത്തിച്ചത്. പാരമ്പര്യമായിട്ടുള്ള അറിവുകളാണെങ്കിലും പരമ്പരാഗതമായി നിന്ന അറിവ് രൂപങ്ങൾ ഉൾപ്പെടെ ഉള്ള എല്ലാ അറിവ് രൂപങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചോളം അതിൻ്റെ വ്യവസ്ഥാപരമായ ചില ക്രമം സാമൂഹികമായി നിയന്ത്രിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ധർമ്മം, ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള മനുഷ്യബന്ധങ്ങളും മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങളും, മനുഷ്യൻ സമൂഹത്തിൽ ഇടപെടുകയും ആ ഇടപാടിൻ്റെ ഭാഗമായി മനുഷ്യൻ നിർമ്മിക്കുന്ന അറിവ്, സാങ്കേതികവിദ്യ, നിപുണത തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ധർമ്മമായിട്ടാണ് പൊതുവെ വിവക്ഷിക്കപ്പെട്ടിരുന്നത്. വർണ്ണവ്യവസ്ഥയിൽ മുകൾത്തട്ടിൽ വരുന്ന 3 വർണ്ണ വിഭാഗങ്ങൾക്ക് മാത്രമേ ജ്ഞാനം, അറിവ് എന്നിവ പിന്നെ ഉൽപ്പാദിപ്പിക്കുവാനും അത് നിർമ്മിക്കുവാനുള്ള പരമ്പരാഗതമായ അവകാശം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പുറന്തള്ളൽ വ്യവസ്ഥ കൂടിയാണ് ഈ ധർമ്മശാസ്ത്ര പാരമ്പര്യം. ഇന്ത്യയിൽ ശാസ്ത്രം അടിസ്ഥാനപരമായി മനുഷ്യർ പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണെന്നാണ് ചുരുക്കമെന്ന് പറയുന്നത്. അത് സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ആവാം, വർണ്ണ ബോധ്യങ്ങളുടെ ആവാം, ജാതി മര്യാദകളുടെ ആവാം, വരേണ്യമായിട്ടുള്ള ശുദ്ധി അശുദ്ധി ബോധങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ പുറന്തള്ളൽ പ്രക്രിയ ഉണ്ടായത്. അപ്പോൾ ഈ പുറന്തള്ളൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് വിഖ്യാതമായിട്ടുള്ള മനുസ്മൃതിയിൽ പറയുന്ന ശൂദ്രന് അക്ഷരം പഠിക്കാൻ പാടില്ല എന്നുള്ള സങ്കല്പങ്ങൾക്ക് ഉണ്ടായി വരുന്നത്. ഒരു സാമൂഹികമായിട്ടുള്ള പുറന്തള്ളൽ രൂപത്തിൻ്റെ ഒരു തുടർച്ചാക്രമങ്ങളിലാണ് ഇന്ത്യയിൽ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പാഠവൽക്കരിക്കപ്പെട്ട, ക്രോഡീകരിക്കപ്പെട്ട, സംസ്കൃതത്തിലുള്ളതും സംസ്കൃതത്തിന് അധികാരിതയുള്ളതും സംസ്കൃതത്തിൻ്റെ മേൽക്കോയ്മയുള്ള എല്ലാ വിജ്ഞാന രൂപങ്ങളും, അത് സാങ്കേതികവിദ്യ ആണെങ്കിലും മറ്ററിവ് രൂപങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഈ ത്രൈവർണികരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. ഒരു പൊതുവായിട്ടുള്ള ഒരു ജ്ഞാന നിക്ഷേപം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അറിവ് എല്ലാവർക്കും പകർന്നു കിട്ടേണ്ട ഒന്നായി കണ്ടത് ഈ ത്രൈവർണിക സംസ്കാരത്തിന് പുറത്തുള്ള സംസ്കാരങ്ങളോ അല്ലെങ്കിൽ ത്രൈവർണിക ബ്രാഹ്മണിക അധികാരത്തിനെതിരായിട്ടുള്ള നടന്ന മുന്നേറ്റങ്ങളൊക്കെയാണ്. ബുദ്ധ രീതിയിലുള്ള ജൈനമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും, കർഷകർക്കും തൊഴിൽ സമൂഹങ്ങൾക്കും അറിവ് വേണമെന്നുള്ളതാണ് ഉള്ള ആവശ്യങ്ങളോ അല്ലെങ്കിൽ അതിനെ ദാർശനികമായിട്ട് ഉന്നയിക്കുന്നത്. എന്നാൽ ഈ അടിച്ചമർത്തപ്പെട്ടവരും കർഷകരും തൊഴിൽ സമൂഹങ്ങളും ഉൾപ്പെടെയുള്ള പൊതുവേ നമ്മൾ കീഴാളരെന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന സമൂഹങ്ങൾ അവരവരുടേതായിട്ടുള്ള അറിവ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതവർ ദൈനംദിന ജീവിതത്തിൽ ഇവിടെ ഭൗതികമായിട്ടുള്ള പിന്നെ വിഭവോൽപാദന പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് ആണ് അവർ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായ നോളജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഹീനരും മോശക്കാരും അപരത്വമുള്ളവരും അല്ലെങ്കിൽ അസ്പൃശ്യരുമായി മാറ്റുന്ന, എന്നാൽ ജ്ഞാനപരമായിട്ടുള്ള മനനം, ജ്ഞാനം, ചിന്ത, അതുപോലെ അബ്സ്ട്രാക്റ്റ് ചെയ്യുക, നോളജിനെ അബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബ്രാഹ്മണർക്കും അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് മാത്രം സാധ്യമാകണമെന്നുള്ള ഒരു വർണ്ണ വരേണ്യതിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നോളജ് സിസ്റ്റം നിലനിൽക്കുന്നത്. അപ്പോൾ ആ നോളജ് സിസ്റ്റം തന്നെ അടിസ്ഥാനപരമായി ഇന്ത്യയിലെ ഈ ത്രൈവർണികക്ക് നിയന്ത്രണമുള്ള ഒരു അറിവധികാര ബന്ധമായി മാറുകയും അത് നിരന്തരം മറ്റ് മനുഷ്യരെ അപരത്വങ്ങളായി അല്ലെങ്കിൽ ഹീനരായി അസ്പൃശ്യരായി പുറന്തള്ളിയ ഒരു ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ ആധുനിക കാലഘട്ടം വരെയുള്ള ചരിത്രം ഇന്ത്യയുടെ അതാണ്. കീഴാളരെന്ന് വിളിക്കപ്പെടുന്നവരും ഉള്ള സമൂഹങ്ങൾക്കൊരിക്കലും ഈ അറിവ് രൂപത്തിലേക്ക് പ്രവേശിക്കുവാനോ അത് കരഗതമാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് മാത്രമല്ല, അതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ അത് ഹീനവും ഹിംസാത്മകവുമായി തല്ലി ഒതുക്കി പിന്നെ പുറന്തള്ളിയൊരു സിസ്റ്റമാണ്. ഈ പാരമ്പര്യമായി ഇവിടെ അധികാര കുത്തുക നിലനിർത്തുക ഈ ത്രൈവർണിക സവർണ സമൂഹങ്ങൾക്കും ആയിരുന്നു ഈ പാശ്ചാത്യമായുള്ള ശാസ്ത്രവും സാങ്കേതികവിദ്യയും
ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കോളേജും ഉണ്ടായി വരുന്ന സ്കൂളുകളും കോളേജ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്കൂളുകൾ കോളേജുകൾ അല്ലെങ്കിൽ സർവകലാശാലകൾ തുടങ്ങിയവരൊക്കെ ആധിപത്യം നേടാൻ കഴിഞ്ഞത് ഇവിടുത്തെ പരമ്പരാഗതമായ വരേണ്യരായിട്ടുള്ള ത്രൈവർണിക ജാതി സമൂഹങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഈ കീഴാളരും പിന്നോക്കരും ശൂദ്രന്മാരും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത്തരം കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, ശാസ്ത്രം പഠിക്കുന്ന സ്ഥാപനങ്ങൾ, മാനവിക ഭാഷാ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷാ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, പൊതുവെ പറഞ്ഞാൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ആധുനിക വിദ്യാഭ്യാസം പ്രക്രിയയിലേക്ക് ഇടപെടുന്നതിനും അത് നേടിയെടുക്കുന്നതിനു വേണ്ടി വലിയ രീതിയിൽ സമരങ്ങൾ നടത്തേണ്ടി വന്നു. ജനാധിപത്യം, മാനവികത, അന്വേഷണത്വരത, ക്രിട്ടിക്കലായിട്ടുള്ള വിമർശ ചിന്ത എന്നിവയൊക്കെയാണ് സയൻസിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ചുറ്റുപാടിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളോടെ മനസ്സിലാക്കുകയും നിലവിലുള്ള യാഥാസ്ഥിതികപരമായ ചിന്തകളെയും ബോധ്യങ്ങളെയും മതപരവും സാമുദായികപരവും പിന്നോക്കവും ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങളെ, യുക്തിസഹമല്ലാത്ത കാര്യങ്ങളെ പുറന്തള്ളിക്കൊണ്ട് പുതിയൊരു മാനവികത ജനാധിപത്യ ബോധം ഉണ്ടാക്കുന്ന ഒരു 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 വിഷയമാണ്, ഒരു മേഖലയാണ് ശാസ്ത്രം, അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന സാങ്കേതികവിദ്യ എന്ന് പറയുന്നത്. ശാസ്ത്രം മുന്നോട്ട് വെച്ച ജനാധിപത്യ ഉള്ളടക്കവും അന്വേഷണ ദുരതയും ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വിമർശ ചിന്തയും മാനവികതാബോധവും ചുറ്റുപാടുകളെ പരീക്ഷണ നിരീക്ഷണങ്ങളോടെ യുക്തിസഹമായി സമീപിക്കുന്ന രീതിയൊന്നും ആയിരുന്നില്ല ഇന്ത്യയിലെ തൈവർണിക ജന സമൂഹം, പ്രത്യേകിച്ച് സവർണജാതി വിഭാഗങ്ങൾ ശാസ്ത്രത്തെ കണ്ടതും സാഹിത്യത്തെ സ്വീകരിച്ചതും. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്നിപ്പോൾ ഈ അടുത്ത കാലം വരെ ഇപ്പോൾ തന്നെ പഠിപ്പിക്കുന്ന ശാസ്ത്രം സാങ്കേതികവിദ്യ ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതികവിദ്യ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ IITകൾ, IIM തുടങ്ങിയ സ്ഥാപനങ്ങളൊന്നും തന്നെ ഈ ശാസ്ത്രത്തെ സാമൂഹ്യ പരിവർത്തനത്തിനും മനുഷ്യൻ്റെ ചിന്തയിലും ബോധത്തിലും ചുറ്റുപാടിലും കാഴ്ചപ്പാടുള്ള മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു കരിക്കുലമോ ഫ്രെയിംവർക്കിലല്ല ഇത് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ യാഥാസ്ഥികത്വത്തെ, യാഥാസ്ഥികതത്തെയും സാമൂഹിക ആധിപത്യത്തെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും സ്ത്രീ പുരുഷാധിപത്യ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു സമൂഹത്തെ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ സ്ഥാപിച്ചുറപ്പിക്കാനും നിലനിർത്തുവാനുമാണ് ഇന്ത്യയിലെ ശാസ്ത്ര പഠനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ പഠനങ്ങൾ കാരണമായിട്ടുള്ളത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യശാസ്ത്രം, ഭാഷ, മാനവിക വിഷയം പഠിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ യാഥാസ്ഥികരും അന്ധവിശ്വാസികളുള്ളത് ഇന്ത്യയിലെ സയൻസ് പഠിക്കുന്ന ആളുകളാണ്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ നവയാഥാസ്ഥികതയ്ക്കും സവർണ മനോഭാവത്തിനും ഒക്കെ കൂട്ടുനിൽക്കുന്നവരും അതിനെ ന്യായീകരിക്കുന്നവരും പലപ്പോഴൊക്കെ ഈ മെറിറ്റ്വാദത്തിൻ്റെ പേരിൽ, സംവരണ വിരുദ്ധതയുടെ പേരിൽ ഒക്കെ ഇവർ വലിയ യാഥാസ്ഥികരും ജനാധിപത്യ വിരുദ്ധരും സാമൂഹ്യനീതിക്കെതിരായ രീതിയിലുള്ള നിലപാടെടുക്കുന്നവരാണ് ഇന്ത്യയിലെ വലിയ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള പല ആളുകൾ. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രം പഠിക്കുകയും ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുള്ളൂ. അങ്ങനെ കുറച്ച് പ്രസ്ഥാനം വളരെ കുറച്ചുള്ളൂ. അത് കാണിക്കുന്നത് ഇന്ത്യയിലെ കൊളോണിയൽ കാലഘട്ടത്തിൽ കൊളോണിയൽ സയൻസായി അല്ലെങ്കിൽ കൊളോണിയൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയായി വരികയും വികസിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി വികസിച്ചു വരികയും ഇപ്പോഴും നിലനിൽക്കുന്ന ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ പരമ്പരാഗതമായ ത്രൈവർണിക ജാതി മേധാവിത്വ ശക്തികളുടെ നിയന്ത്രണത്തിലാണ്. അത്തരം സാമൂഹിക വിഭാഗങ്ങൾക്കാണ് ഇതിലേക്ക് പ്രവേശിക്കാൻ കൊളോണിയൽ കാലഘട്ടത്ത് അവർക്കതിനുള്ള പരമ്പരാഗതമായിട്ടുള്ള അറിവധികാര ബന്ധങ്ങൾ അവർക്കായിരുന്നു, പരമ്പരാഗതമായ സാഹചര്യങ്ങൾ അവർക്കായിരുന്നു, പരമ്പരാഗതമായ അവകാശങ്ങളും സാമൂഹ്യ വ്യവസ്ഥകളിലുള്ള പ്രത്യേക രീതിയിലുള്ള പ്രിവിലേജുകൾ അവർക്കായിരുന്നു. ഇപ്പോൾ പ്രിവിലേജഡായിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ അത്തരം മേഖലകൾ കൈയടക്കുകയും അത് തങ്ങളുടെ ഒരു പ്രതിസ്വത്തായി അവർ കാണുകയും ചെയ്യുന്നുള്ളു. ഇത് തങ്ങൾക്ക് കിട്ടിയ പരമ്പരാഗതമായ സ്വത്തുകളാണ് ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും അതിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി എന്ന രീതി അവർ കണ്ടത്. പരമ്പരാഗതമായ ധർമ്മ വ്യവസ്ഥ എന്ന് പറയുന്ന ബ്രാഹ്മണികമായ ധർമ്മസങ്കല്പം ശുദ്ധി വരേണ്യതയിലും പിന്നെ ജാതി മുൻവിധികളിലും നിലനിൽക്കുന്ന ഈ ധർമ്മസങ്കല്പവും അതുപോലെ തന്നെ ഈ ധർമ്മശാസ്ത്രം എന്ന് പറയുന്ന ധർമ്മത്തെ ശാസ്ത്രമായി കാണുന്ന ആ ധർമ്മശാസ്ത്രങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായി സ്ത്രീവിരുദ്ധമാണ്. കീഴാളരും ദളിതരും പിന്നോക്കക്കാരുമായ ശൂദ്രജന വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന പുറന്തള്ളുന്ന ഒരു പുറന്തള്ള പ്രക്രിയയുമാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എങ്ങനെയാണ് പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യയിൽ ധർമ്മശാസ്ത്രങ്ങൾ സാമൂഹ്യ വിവേചനത്തിനും സാമൂഹ്യ പുറന്തള്ളലിനും അടിച്ചമർത്തലിനും എങ്ങനെ പരമ്പരാഗതമായ ഇന്ത്യയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയിൽ എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ശാസ്ത്ര പഠനവും
ഈ ശാസ്ത്രം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാരായിട്ടും അവിടുത്തെ അധ്യാപകരായിട്ടും നല്ല ശതമാനം വിദ്യാർത്ഥികളുടെ മനോഭാവമായിട്ടും നിലനിൽക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ധർമ്മശാസ്ത്രങ്ങൾ ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കൂടെ രണ്ടും കൂടിച്ചേർന്ന ഒരു അടിച്ചമർത്തൽ രൂപവും പുറന്തള്ളൽ രൂപവുമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമുക്ക് ഒരു ജനാധിപത്യത്തിൽ മതനിരപേക്ഷത ജനാധിപത്യം, തുല്യ പൗരത്വം, ഉൾക്കൊള്ളൽ ജനാധിപത്യം തുടങ്ങിയ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു ഭരണഘടനാ അവസ്ഥ നമുക്കുണ്ടാവുകയും ഭരണഘടനാധിഷ്ഠിതമായി വിദ്യാഭ്യാസത്തിനും നിയമത്തിലും മറ്റെല്ലാ കാര്യത്തിലും തുല്യ അവസരങ്ങൾ ഉറപ്പുവരുന്നൊരു ഭരണഘടനയാണ് നമ്മുടേത്. അങ്ങനെയുള്ള ഭരണഘടനാ അവകാശം ഉള്ള ഒരു സമൂഹത്തിൽ ഇത്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള ഭാഷാ മാനവിക വിഷയങ്ങൾ പഠിക്കുന്ന ഇന്ത്യയിലെ സർവകലാശാലകൾ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ IIMകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം വ്യവസ്ഥാപിതമായി സ്ഥാപനപരമായി ഈ ദളിത് ആദിവാസി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയ ഇന്ത്യൻ വിദ്യാഭ്യാസം നിലനിൽക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂഷൻ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത്. അത് സ്ഥാപനപരമായി പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. അത് കാരണം സംവരണം പോലെയുള്ള പരിരക്ഷാ വ്യവസ്ഥകൾ പാലിക്കാതെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള അഡ്മിഷൻ നടക്കുന്നത്. അധ്യാപകരെ നിയമിക്കുന്നതിൽ സംവരണം പാലിക്കുന്നില്ല, വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്ന സംവരണം പാലിക്കുന്നില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് പഠിക്കുന്ന പഠനമനന പ്രക്രിയയിൽ ഏർപ്പെടുന്ന പ്രോസസ്സിൽ തന്നെ വിവേചനം നിലനിൽക്കുന്നു. ഒരു വലിയ രീതിയിലുള്ള ജാതി, സാമുദായിക, അതുപോലെ ലിംഗ വിവേചനം നിലനിൽക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ സ്ഥാപനം. അതിൻ്റെ കരിക്കുലം സ്ട്രക്ചർ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ പഠനമനന പ്രക്രിയ തന്നെ, അല്ലെങ്കിൽ അധ്യാപകർ തന്നെ വലിയ രീതിയിലുള്ള മുൻവിധിയിലാണ് നിൽക്കുന്നത്, പ്രിജുഡിസിലാണ്. അത് കൂടുതലും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും മുൻവിധിയിലാണ്. കാരണം ഇന്ത്യയിലെ ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIM അല്ലിങ്ങനെയുള്ള വലിയ ഇത്തരം രീതിയിലുള്ള പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഒന്നും തന്നെ ഈ ദളിത് ആദിവാസി വിഭാഗങ്ങളോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കോ അധ്യാപകരായിട്ട് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അവർക്കവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ മണ്ഡലാനന്തര കാലത്ത്, മണ്ഡലം കമ്മീഷനൊക്കെ ശേഷമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്നത് തന്നെ. അപ്പോൾ വ്യവസ്ഥാപിതമായി ഇത്തരം സമൂഹങ്ങളെ പുറന്തള്ളുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥാപനപരമായി സിസ്റ്റം നിലനിൽക്കുന്നത്. അതൊരു ആക്സിഡൻ്റൽ അല്ല, ഒരു കുട്ടി ആത്മഹത്യ. ഇപ്പോൾ ഈ പിന്നെ കുട്ടി മദ്രാസ് IIT ഉണ്ടായ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് പിന്നെ അത് യാദൃശ്യമായി സംഭവിച്ചൊരു കാര്യമല്ല. അത് ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ സ്വാഭാവികമായി കോഴ്സിൽ നിർത്തി പോരുന്നു, അല്ലെങ്കിൽ പീഡനം സഹിക്കുന്നു, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇൻ്റേണൽ മാർക്കിൻ്റെ കാര്യത്തിലുണ്ടാവാം, മറ്റ് പല കാര്യങ്ങളുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തുടരുന്ന ഒരു ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ്. ഇതിപ്പോൾ കൂടുതൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഇത്രയും കൂടുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളെല്ലാം ദളിത് ആദിവാസി വിഭാഗങ്ങളെ വലിയ രീതിയിൽ പുറന്തള്ളുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ്. സ്ഥാപന കൊല്ലപ്പെ രോഹിത് മിമ്മലി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടത് ദളിതരും ആദിവാസികളുമായിട്ടുള്ള സമൂഹങ്ങൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവേശിക്കുമ്പോൾ സ്ഥാപനപരമായി അവരോട് വിവേചനം കാണിക്കുകയും അവരെ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അവർ പുറന്തള്ളുന്ന പ്രോസസ്സിൽ പിന്നെ അതിന് വിധേയമായി ചെയ്യപ്പെടുന്നു, വിധേയമാകപ്പെടുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഇത്ര സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇത്ര രീതിയിൽ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുന്നതിൻ്റെ ഇമ്മീഡിയറ്റായ ചില കാരണങ്ങളുണ്ട്? ഇന്ത്യയിൽ നിലനിൽക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു മുസ്ലിം സമൂഹങ്ങളോടുള്ള ഒരു മുൻവിധിയെ മുൻനിർത്തിയുള്ള ഒരു ഇസ്ലാമോഫോബിയയുടെയൊക്കെ എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഉള്ള ഒരു അപരവൽക്കരണമുണ്ട് ഇന്ത്യയിൽ വ്യാപകമായി. പ്രത്യേകിച്ച് ഈ 80കൾക്ക് ശേഷം ഉണ്ടായി വന്ന ഈ വലതുപക്ഷ നവ ഹൈന്ദവികതയുടെ, വലതുപക്ഷ നവ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഭാഗമായി മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിച്ച് പുറത്താക്കുകയോ അവർക്കെതിരായി നടക്കുന്ന കൊല പരസ്യമായിട്ടുള്ള ഈ പറയുന്ന ലിഞ്ചിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തല്ലിക്കൊലയുടെയൊക്കെ ഭാഗമായി സമൂഹത്തിൽ മുസ്ലിങ്ങളെ ആർക്കും വേണമെങ്കിൽ ആക്രമിക്കാവുന്ന രീതിയിലുള്ള ഒരവസ്ഥ സംജാതമാക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഇപ്പോൾ ഈ മുസ്ലിം വിരുദ്ധതയായി, മുസ്ലിമിനോടുള്ള മുൻവിധിയായി വളരെ വംശീയമായ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി ഈ ഇത്തരം മുൻവിധിയോടുകൂടി നിലനിൽക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പോലെയുള്ളതായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത്.
അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഉന്നത സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അറിവുൽപാദന മേഖലയാണ്. മറ്റ് വിജ്ഞാന മേഖല പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവുൽപാദന മേഖലയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശാസ്ത്രീയപരമായ അറിവുകൾ, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള പുതിയതായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതിലിടപെട്ട് പങ്കാളിയായി ആകുക എന്നത് സംബന്ധിച്ചോളം, ഇന്ത്യയിലെ ദളിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം സമൂഹങ്ങളെ സംബന്ധിച്ചോളം അതൊരു അധികാരത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അറിവൊരു അധികാരം പ്രശ്നം ഒരു ബന്ധമായി നിൽക്കുന്നതിനും അറിവിലേക്ക് പ്രവേശിക്കുക, അറിവ് ഉൽപ്പാദിപ്പിക്കാനിൽ പങ്കാളിയാവുക എന്ന് പറഞ്ഞാൽ അറിവിനെയും അധികാരത്തും നിലനിൽക്കുന്നൊരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക, അതിൽ പങ്കാളിത്തം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാതിനിധ്യമായ ഒരു പങ്കാളിത്തത്തിൽ അറിവിൽ, ആ അറിവിൻ്റെ ഒരു പങ്കാളിത്തത്തിലേക്ക് എത്തുക കൂടി ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ വ്യവസ്ഥാപിതമായി സ്ഥാപനപരമായി തടയുന്ന ഒരു മുൻവിധിയിലധിഷ്ഠിതമായ ഒരു ജാതി വരേണ്യതയുടെയും ഈ ഈ പറയുന്ന ബ്രാഹ്മണിക്കായിട്ടുള്ള ഒരു ലോജിക്കാണ്, ബ്രാഹ്മണിക്കായ ഒരു ആശയമണ്ഡലമാണ്. ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും അറിവും ജ്ഞാനവും നേടുവാൻ യോഗ്യരല്ല എന്നുള്ള മുൻവിധിയുടെയും, അവർ പഠിക്കേണ്ടതില്ലെന്നും അവരെപ്പോഴും സേവനം ചെയ്യും, ഞങ്ങളെ സേവിക്കേണ്ടവരാണെന്നുള്ള ഇന്ത്യയിലെ ബ്രാഹ്മണികമായ മുൻവിധിയുടെ സൃഷ്ടിയാണ് ഇതുണ്ടായി വരുന്നത്. അത് വ്യവസ്ഥാപരമായി രീതി നിൽക്കുന്നു എന്നുള്ളത്. ഇത് വളരെ വർദ്ധിച്ചു വരികയുള്ളൂ, ഇതിനി കൂടിക്കൂടി വരികയുള്ളൂ. സ്വാഭാവികമായും മുസ്ലിങ്ങളോടുള്ള മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഈ സവർണ വരേണ്യതയും ദളിതരെ പുറന്തള്ളുന്ന രീതിയിലുള്ള ജാതി വരേണ്യതയും കൂടുന്ന, രണ്ടും കൂടിച്ചേർന്ന ഒരു ഇതാവുമ്പോൾ ഇത് സ്വാഭാവികമായും ഹിംസാത്മകമായി, വളരെ ഹിംസാത്മകമായി ഇത്തരം സമൂഹങ്ങളെ പിന്നെ സ്ഥാപനക്കൊലയായും അല്ലാത്ത രീതിയിലുള്ള പുറന്തള്ളലായും ഇത് നിലനിൽക്കുക തന്നെ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിനെ ദേശീയമായി എല്ലാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഈ വർണ്ണവരേണ്യതയ്ക്കെതിരായി ചിന്തിക്കുന്ന ആളുകൾ, ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും രാഷ്ട്രീയ ബോധ്യമുള്ള എല്ലാ ആളുകളും ഒന്നിച്ചു നിന്ന് ചെറുക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഇതൊരു വ്യക്തിപരമായ കാര്യമായി പരിഗണിക്കേണ്ടതല്ല, ഇതിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ മാനങ്ങളുള്ള ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമാണിത്. ഈ പ്രശ്നത്തോട് ജനാധിപത്യപരമായ രീതിയിൽ അതിനെ കാണുകയും അതിനെ പ്രതിരോധിക്കുകയും അതിനെ ദേശീയമായി തന്നെ അതിനെ ചർച്ചയാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഇത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.